ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ FIR. ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നാണ് FIR. കേസിൽ കുഴൽനാടൻ 16-ാം പ്രതിയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു. ജെയ്സൺ, അനൂപ്, സർക്കാർ ഭൂമി കയ്യേറി, പുറംപോക്ക് ഭൂമി അടക്കം കയ്യേറി, റിസോർട്ട് നിർമ്മിച്ചു എന്ന പരാതി അതിൽ പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ കഴമ്പുണ്ട് എന്ന് തൊടുപുഴ ഇടുക്കി വിജിലൻസ് വിഭാഗം കണ്ട വിജിലൻസ് DYSP കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തത്. പഴയ ഭൂമിയുടെ 2012 മുതൽ നാളിതുവരെ ആ ഭൂമിയുടെ ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തിയ, ക്രമക്കേട് നടത്തിയതിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ മാത്യു കുഴൽനാടിനെ ഇതിൽ 16-ാം പ്രതിയാണ്. മൊത്തം 21 പ്രതികളാണ് ഈ കേസിൽ, ഈ FIR ഉള്ളത്. മാത്യു കുഴൽനാടൻ ഭൂമി ക്രമക്കേടുള്ള ഭൂമിയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ഈ ഭൂമി വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. നിയമോപദേശം തേടാൻ മുൻ ഭൂമുടമകൾ മാത്യു കുഴൽനാടന്റെ അടുത്തെത്തിയപ്പോൾ ആ അവസരം മുതലാക്കി ഈ ഭൂമിയെ മാത്യു കുഴൽനാടൻ വാങ്ങി അതിൽ റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ളതാണ് കുഴൽനാടിനെതിരെയുള്ള ആരോപണം. ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR നൽകും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള അന്വേഷണത്തിന് ആരൊക്കെയാകും തുടർന്നുള്ള അന്വേഷണം നടത്തുക എന്നതിനെ കുറിച്ചൊക്കെ തീരുമാനമാവുക. അനൂപ്. ശരി ജെയ്സൺ.